എല്ലാ ചാനലിലും പോയി പറയുന്നു ബാല നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഞാനും തിയേറ്ററിൽ വന്നപ്പോ ഉണ്ണിയെ പിടിച്ച് ഉമ്മ കൊടുത്തു. പുള്ളി പറഞ്ഞു ഈ നല്ല കച്ചവടം നടക്കുമ്പോ എത്ര കച്ചവടം നടന്നു. നടൻ ഉണ്ണി മുകുന്ദനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടൻ ബാല. ഏറ്റവും ഒടുവിൽ ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രത്തിൽ ബാലയും അഭിനയിച്ചിരുന്നു. സിനിമയുടെ റിലീസിന് താരങ്ങൾ ഒരുമിച്ച് തിയേറ്ററിലും എത്തിയിരുന്നു. എന്നാൽ പ്രതിഫലം പോലും തരാതെ ഉണ്ണി മുകുന്ദൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണമാണ് നടൻ ഉണ്ണിയുടെ. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് കൊടുക്ക്. ഞാൻ ഇനി ഞാൻ ഇടവേള ബാബു വിളിച്ചിരുന്നു. ബാബു ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മടിയില്ല, എനിക്ക് ആരെയും പേടിയില്ല. കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് എല്ലാവർക്കും സെറ്റിൽ ചെയ്യണം. എനിക്ക് ഒരു പൈസ വേണ്ട. പക്ഷേ പാവപ്പെട്ടവർക്ക്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിലെ കേസ്. സ്ത്രീകൾക്ക് മാത്രം തുക നൽകുകയും സംവിധായകൻ അടക്കമുള്ളവരെ പറ്റിച്ചെന്നും ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാല വെളിപ്പെടുത്തുന്നു. ഉണ്ണി മുകുന്ദൻ, ബാല എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനൂപ് പന്തളം സംവിധാനം ചെയ്ത പുത്തൻ ചിത്രമാണ് ഷെഫീഖിന്റെ സന്തോഷം. നവംബർ 25 സിനിമ തിയേറ്ററുകളിലെത്തി. ഇതുവരെ ചെയ്യാത്ത തരത്തിൽ കോമഡി റോളുമായിട്ടാണ് ബാല സിനിമയിലെത്തിയത്. മാത്രമല്ല ആരാധകരിൽ നിന്നും ഗംഭീര പ്രതികരണം നേടിയെടുക്കുകയും ചെയ്തു. തന്റെ ഉറ്റമിത്രം ഉണ്ണി മുകുന്ദനെപ്പറ്റി വാതോരാതെ സംസാരിക്കാറുള്ള ബാല ഉണ്ണിയാണ് സിനിമയിലേക്ക് തന്നെ ക്ഷണിച്ചതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സിനിമയിൽ അഭിനയിച്ചതിന് തനിക്കോ സംവിധായകൻ അനൂപ് പന്തളത്തിനോ മറ്റ് അണിയറ പ്രവർത്തകർക്കോ പ്രതിഫലമൊന്നും നൽകിയില്ലെന്നാണ് ബാലയുടെ പുതിയ ആരോപണം. ഒപ്പം നടിമാർക്കുള്ള തുക കൃത്യമായി നൽകിയെന്നും പറയുന്നു. സിനിമയുടെ ക്യാമറാമാനായി നേരിട്ട് ഫോണിൽ സംസാരിച്ചാണ് ബാല ഇക്കാര്യം വ്യക്തമാക്കിയത്. നിങ്ങൾക്ക് പൈസ തന്നിരുന്നു എന്നാണ് ബാല ക്യാമറാമാനോട് ഫോണിൽ ചോദിക്കുന്നത്. എനിക്കൊന്നും തന്നിട്ടില്ല, 1 ലക്ഷം രൂപ തരാനുണ്ട്. എന്റെ ഭാര്യയും മക്കളും ആശുപത്രിയിലാണ്. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതെ ഇരിക്കുകയാണ്. അവർ തരുമെന്ന് പറഞ്ഞതിനാൽ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ലെന്ന് ക്യാമറാമാൻ പറയുന്നു. സംവിധായകനും പ്രതിഫലം കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്കും ഒറ്റ പൈസ പോലും തന്നിട്ടില്ല. പക്ഷേ സിനിമ ഇത്രയും വിജയമായി നല്ല ലാഭത്തിൽ വിറ്റിരിക്കുകയാണ്. എല്ലാ ചാനലുകളിലും പോയി ബാല നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന് ഉണ്ണി പറയുന്നുണ്ട്. നല്ല കച്ചവടം നടക്കുമ്പോൾ ഇങ്ങനെയാണോ വേണ്ടതെന്നാണ് ബാല ക്യാമറമാനോട് ചോദിക്കുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞ വിവരം വെച്ച് ആ സിനിമയിലുണ്ടായിരുന്ന സ്ത്രീകൾക്കെല്ലാം കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്റെ അച്ഛൻ 426 സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രേം നസീറിനെ അവതരിപ്പിച്ചത് എന്റെ മുത്തച്ഛനാണ്. ഉണ്ണി മുകുന്ദൻ ചെറിയൊരു പയ്യനാണ്. ഇങ്ങനെ ചതിക്കാൻ പാടില്ല. എല്ലാ ടെക്നീഷ്യന്മാരെയും കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവർക്ക് കാശ് കൊടുത്തില്ല. എന്നിട്ടവൻ 1,25,00,000 രൂപ കൊടുത്ത് ഒരു കാറ് വാങ്ങി. ഇക്കാര്യങ്ങളെല്ലാം ഇടവേള ബാബുവിനെ വിളിച്ചു പറഞ്ഞു. പരാതി കൊടുക്കാനാണ് പുള്ളി നിർദ്ദേശിച്ചത്. എനിക്ക് ഒരു പൈസയും വേണ്ട. സിനിമയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ബാക്കി എല്ലാവർക്കും പ്രതിഫലം കൊടുക്കണമെന്നാണ് ബാലയുടെ ആവശ്യം. സ്ത്രീകൾക്ക് മാത്രമല്ല പൈസ കൊടുക്കേണ്ടത്, അതിന് വേറെ അർത്ഥമുണ്ടെന്ന് നടൻ പറയുന്നു. ഞാൻ വിചാരിച്ച ക്യാരക്ടറല്ല ഉണ്ണി മുകുന്ദൻ്റേത്. സിനിമയുടെ പിന്നണിയിൽ വർക്ക് ചെയ്തവർക്കൊന്നും പ്രതിഫലം കൊടുക്കാതെ സിനിമയുടെ ലാഭത്തിൽ നിന്നും അവൻ കാറു വാങ്ങി. എന്നെ ചതിച്ചോ കുഴപ്പമില്ല, പാവങ്ങളെ ചതിക്കരുത്. അവൻ ഇനിയും അഭിനയിച്ചോട്ടെ, സിനിമ നിർമ്മിക്കാൻ നിൽക്കേണ്ട എന്നാണ് ഉണ്ണി മുകുന്ദനുള്ള സന്ദേശമായി ബാല പറയുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും. ഞാൻ പരാതിയൊന്നും കൊടുക്കുന്നില്ല. ഇടവേള ബാബു അതാണ് പറയുന്നതെങ്കിലും താൻ അതിന് നിൽക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള മറുപടി ഉണ്ണിക്ക് കിട്ടുമെന്നും ബാല വെളിപ്പെടുത്തുന്നു. കഷ്ടപ്പെടുത്തിയിട്ട് കാശ് തരാതെ ഉണ്ണി മുകുന്ദൻ 1.5 കോടിയുടെ കാറു വാങ്ങി. തൊഴിലാളികൾ ഭിക്ഷക്കാരല്ലെന്ന് ബാല.